നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ത്യൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു US മാർക്കറ്റിൻ്റെ അവസ്ഥയാണ് ഉള്ളത്. മാർക്കറ്റ് ശക്തമായ റാലി രേഖപ്പെടുത്തും, മാർക്കറ്റ് ഇടിയും, ഇടിഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് കയറും. ഇന്ന് നിഫ്റ്റി അതിൻ്റെ ഇൻട്രാഡേ ലോയിൽ നിന്ന് 350 പോയിന്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. 22,000 മുകളിൽ മാർക്കറ്റ്, 22,200 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. രാവിലെ നമ്മൾ നിഫ്റ്റിയുടെ PCR എല്ലാം കണ്ടപ്പോൾ 0.6 ആയിരുന്നു. അതിനുശേഷം ആളുകൾ അറഞ്ചം പുറഞ്ചം കോൾ സൈഡിൽ വളരെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ആളുകൾ ഷോർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് ചെറിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് ഈ ഒരു ഷോർട്ട് പൊസിഷൻ എക്സിറ്റ് ചെയ്യേണ്ട വരും. ഇത് ഷോർട്ട് കവറിങ്ങിന് സാധ്യതകളുണ്ടാവും എന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തു. മാർക്കറ്റ് എക്സാക്ട്ലി ഏകദേശം ആ ഒരു രീതിയിൽ തന്നെ മാർക്കറ്റ് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയി. മാർക്കറ്റ് നിഫ്റ്റിയുടെ ആ ഒരു ചാർട്ട് കാണാം, 22,900 നിന്ന് ഇൻട്രാഡേ ലോയിൽ നിന്ന് 22,216 ഒരൊറ്റ കുതിപ്പാണ് മാർക്കറ്റ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസുകൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നിഫ്റ്റി 22,200 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇൻട്രാഡേ ലോയിൽ നിന്ന് 350 പോയിൻ്റ്. ജപ്പാൻ ഗവൺമെൻറ് ഏകദേശം 730 ബില്യൺ ഡോളർ അവിടുത്തെ TCMS എന്ന് പറയുന്ന ഒരു ചിപ്പ് നിർമ്മാണ കമ്പനീസിന് സബ്സിഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ജപ്പാൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആണുള്ളത്. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഗ്രീനിലാണ്. US ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഗ്രീനിലാണ്. NVIDIA എന്ന് പറയുന്ന ചിപ്പ് നിർമ്മാണ കമ്പനി 256% റാലി രേഖപ്പെടുത്തിയതുകൊണ്ട്, നെറ്റ് പ്രോഫിറ്റിൽ റാലി രേഖപ്പെടുത്തിയതുകൊണ്ട് സ്റ്റോക്ക് ഇപ്പോൾ എക്സ്റ്റെൻഡ് മാർക്കറ്റ് അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത് 14%. FIAs ഇന്ന് 1410 കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയിട്ടുണ്ട്. 1823 കോടി രൂപയുടെ ബൈയിങ് DIIs നടത്തിയെന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഓരോരോ പോയിന്റ് ബൈ പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിഫ്റ്റി 162 പോയിന്റ് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന്, സെൻസെക്സ് 535 പോയിന്റ്, നിഫ്റ്റി ബാങ്ക് 99 പോയിന്റിൻ്റെ ഒരു നെഗറ്റീവായ രീതിയിൽ ക്ലോസിംഗ് നടത്തി. നിഫ്റ്റി 1152 കമ്പനീസ് NSEയിൽ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 993 കമ്പനീസിൽ മാത്രം പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ബജാജ് ഓട്ടോ, HCL ടെക്, ഐഷർ മോട്ടോഴ്സ്, കോൾ ഇന്ത്യ, ITC തുടങ്ങിയ കമ്പനീസ്. 2.25% മുതൽ 3.5% വരെയുള്ള റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്ക്, HDFC ബാങ്ക്, കൊട്ടക് മഹേന്ദ്ര ബാങ്ക്, BPCL, ഹീറോ മോട്ടോ കോർപ്പ് തുടങ്ങിയ കമ്പനീസ് 1% മുതൽ 1.5% വരെയുള്ള ഫോള് ഉണ്ടാക്കി. ഇന്ന് നിഫ്റ്റി 2 പോയിന്റിൻ്റെ റാലി രേഖപ്പെടുത്തിയപ്പോൾ മനസ്സിലാക്കേണ്ടത് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള HDFC ബാങ്ക് ഇന്ന് ഒരു കോൺട്രിബ്യൂഷനും നൽകിയിട്ടില്ല. കോൺട്രിബ്യൂഷൻ നൽകാതെയാണ് നിഫ്റ്റി 162 പോയിന്റിൻ്റെ റാലി രേഖപ്പെടുത്തിയത്. എന്നാൽ HDFC ബാങ്ക് കൂടി റാലി രേഖപ്പെടുത്തിയിരുന്നെങ്കിലോ നിഫ്റ്റി ഇന്ന് ഏകദേശം ഒരു 300 പോയിന്റിൻ്റെ റാലി രേഖപ്പെടുത്തിയേനെ. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാം, ഡോ ഫ്യൂച്ചർ 123 പോയിന്റിൻ്റെ പോസിറ്റീവായ രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ വിക്സ് ഇന്ന് ആദ്യമായിട്ട് 4% ഇടിവുണ്ടാക്കി 15 എത്തി നിൽക്കുകയാണ്. ബിറ്റ്കോയിൻ 326 പോയിന്റിൻ്റെ റാലി. MOEX, റഷ്യൻ മാർക്കറ്റ്, FTSE, UK മാർക്കറ്റ്, CAC 40, ഫ്രാൻസ്, DAX, ജർമ്മൻ മാർക്കറ്റ്, നിക്കി, ജപ്പാൻ മാർക്കറ്റ്, കോസ്പി, കൊറിയ, ഷാങ്ഹായ്, ചൈന, S&P AX 200, ഓസ്ട്രേലിയ. അതായത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് അതീവ ബുള്ളിഷായ രീതിയിൽ ക്ലോസ് നടത്തി. ഏറ്റവും ടോപ്പിൽ കാണാം, ഇന്ത്യൻ ഏറ്റവും ടോപ്പിൽ ഗോൾഡാണുള്ളത്. അത് $2,028 പെർ ഔൺസ് എന്ന നിലയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇനി US മാർക്കറ്റിലെ കാര്യം എടുക്കാം. US മാർക്കറ്റിൽ എക്സ്റ്റെൻഡ് മാർക്കറ്റ് അവേഴ്സിൽ NVIDIA 14% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് എക്സ്റ്റെൻഡ് മാർക്കറ്റ് അവേഴ്സ്? US സമയം ഏകദേശം 4:30 to 8:30 സമയത്ത് അവിടെ ട്രേഡിംഗ് തുടരുന്നുണ്ട്. ഈ ഒരു സമയത്ത് മേജർ ഇൻഡെക്സ് എല്ലാം ക്ലോസ് ചെയ്തു. എന്നാൽ എക്സ്റ്റെൻഡ് മാർക്കറ്റ് അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ US സമയം 8:30 എന്ന് പറയുന്നത് ഇന്ത്യൻ സമയം രാവിലെ 9:30. അപ്പോൾ രാവിലെ പ്രീ മാർക്കറ്റ് സമയത്ത് NVIDIA എല്ലാം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എക്സ്റ്റെൻഡ് മാർക്കറ്റ് അവേഴ്സിൽ റാലി ചെയ്ത കാര്യം. അപ്പോൾ എക്സ്റ്റെൻഡ് മാർക്കറ്റ് അവേഴ്സിനെ കുറിച്ച് ധാരണയായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ നോക്കാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഒരു ഇരു ഭാഗത്തും മൂർച്ചയുള്ള ഒരു വാൾ പോലെയാണ്. നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഭീകരമായ രീതിയിൽ നമുക്ക് നഷ്ടം വരും. അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് ശാസ്ത്രീയമായിട്ട് പഠിക്കേണ്ടത് ഉള്ള ആവശ്യകത ഉള്ളത്. അപ്പോൾ കോഴിക്കോടും കൊച്ചിയിൽ ഓഫ്ലൈനായിട്ടും അതല്ലെങ്കിൽ ഓൺലൈനായിട്ടും നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം, നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഇനി സ്റ്റോക്ക് ന്യൂസിലേക്ക് വരുമ്പോൾ ഐഡിയ സ്റ്റോക്ക് ഇന്ന്
ഐഡിയ സ്റ്റോക്കിൻ്റെ ബോർഡ് മീറ്റിംഗ് February 27 അവർ നടത്തും എന്നറിയിച്ചു. ഫണ്ട് റൈസാണ് പ്രധാന അജണ്ട. സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ടെലകോം മേഖലയിൽ ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. ടെലകോം മേഖലയിൽ ട്രായുടെ പുതിയ കണക്ക് വന്നു. അപ്പോൾ ജിയോ ഏകദേശം 42 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് ഡിസംബറിൽ ആഡ് ചെയ്തു. എയർടെൽ ഏകദേശം 24 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ടെലകോം മേഖലയിൽ മൊത്തം വിപണി പങ്കാളിത്തം എടുക്കുകയാണെങ്കിൽ 51.98% വിപണി പങ്കാളിത്തം ജിയോയിനാണുള്ളത്. എയർടെൽ 30% വിപണി പങ്കാളിത്തം കൈവശം വെക്കുന്നു. ഐഡിയക്കുള്ളത് ഏകദേശം ഒരു 14% വിപണി പങ്കാളിത്തമാണ്. ഗ്രാസിം അവർ 10,000 കോടി രൂപ മുടക്കി അവരുടെ പെയിൻ്റ് നിർമ്മാണശാല അവർ തുടങ്ങിയിട്ടുണ്ട്. 3 വർഷത്തിനുള്ളിൽ പ്രോഫിറ്റബിൾ ആകുമെന്നാണ് കമ്പനി കരുതുന്നത്. ഗ്രാഫൈറ്റ് ഇന്ത്യ കമ്പനി ഇന്ന് 8% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രമുഖ ബ്രോക്കറായിട്ടുള്ള ജെഫ്രീസ് ഇവരുടെ ടാർഗറ്റ് അപ്ഗ്രേഡ് ചെയ്തതാണ് കാരണം. ഭാരത് ഡൈനാമിക് കമ്പനി ഇവരുടെ റവന്യൂ ഗൈഡൻസ് എല്ലാം തന്നെ ചെറിയ രീതിയിൽ കുറച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇസ്രായേലിലേക്കുള്ള ഇവരുടെ സപ്ലൈ നിലവിലൊരു ചെറിയൊരു കൺസേണായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് കാരണമാണ് റവന്യൂ ഫോർകാസ്റ്റ് കുറച്ചത്. പേടിഎമ്മുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്, പേടിഎമ്മിന് ഇന്ന് സർക്യൂട്ട് ലിമിറ്റ് ഒന്നും ഉണ്ടായില്ല. പേടിഎം ഇന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ട്, സ്ലൈറ്റ്ലി ഒന്ന് ഇടിഞ്ഞു. ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ഏജൻസി പേടിഎമ്മിൻ്റെ റേറ്റിംഗ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി കുറച്ചിട്ടുണ്ട്. ഐ പി ഒയിലേക്ക് വരുമ്പോൾ JPT ഹെൽത്ത് കെയർ IPO ഇന്ന് ഓപ്പൺ ആകുന്നുണ്ട്. IPO കിട്ടിയില്ല എന്ന് നമ്മൾ പരാതി പറഞ്ഞാൽ പോരാ, IPOയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്താൽ മാത്രമാണ് കിട്ടുകയുള്ളൂ. നല്ല IPO കിട്ടാനുള്ള സാധ്യത കുറവാണ്. ലോട്ടറി സിസ്റ്റമാണ്, ചിലപ്പോൾ കിട്ടിയാലോ, ട്രൈ ചെയ്യാം. സ്പൈസ് ജെറ്റ് ഇന്ന് 8% റാലി രേഖപ്പെടുത്തി. 316 കോടി രൂപ ഇവരുടെ ബോർഡ് ഫണ്ട് റൈസ് ചെയ്യാനായിട്ടുള്ള തീരുമാനം ബോർഡംഗങ്ങൾ അംഗീകാരം കൊടുത്തു. L&T കമ്പനി താനേൽ പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ചെയ്യാനായിട്ട് L&T ഓർഡർ കിട്ടി. ടിറ്റഗ്രാഹ് റെയിൽ കമ്പനിക്ക് 180 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഷുഗർ സെക്ടറായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, ഇന്ത്യൻ ഗവൺമെൻറ് ഷുഗറിൻ്റെ എല്ലാം തന്നെ FRP റൈറ്റ് ഉയർത്തിയിട്ടുണ്ട്. ഫെയർ ആൻഡ് റെമ്യൂണേറ്റഡ് റൈറ്റാണ് FRP റൈറ്റ്. അപ്പോൾ അത് പെർ ക്വിൻ്റലിന് 340 രൂപ ഉയർത്തിയിട്ടുണ്ട്. 10% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടിറ്റഗ്രാഹ് റെയിൽ കമ്പനി 5% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് പുതിയൊരു ഓർഡർ കിട്ടിയതാണ് കാരണം. RVNL 174 കോടി രൂപയുടെ ഓർഡർ കിട്ടി. NBCC 5% റാലി രേഖപ്പെടുത്തി. ഹഡ്കോയുടെ പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. 1.1 സൊല്യൂഷൻ കമ്പനി ITQ 840 മില്യൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. IRCTC കമ്പനി ബണ്ടിൽ ടെക്നോളജി ആയിട്ട് ഫുഡ് എല്ലാം തന്നെ പ്രീ ഓർഡർ ഇവരുടെ ട്രെയിനുകളിൽ ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ട്രെയിനിൽ നമ്മൾ പോകുമ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഹഡ്കോ ബണ്ടിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് പുതിയതായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. ബജാജ് ഓട്ടോ യുലു ബൈക്കിൽ 45 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഇതാണിന്ന് ബജാജ് ഓട്ടോ എന്ന് ടോപ്പ് ഗെയിനറിൽ വരാൻ കാരണം. വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് നാളെ രാവിലെ 7:00 എത്താം. എല്ലാവർക്കും ശുഭരാത്രി.